ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, നമ്മളും സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വ്ളോഗ് നമ്മൾ ഉംറക്ക് പോകുന്നതിന് മുന്നേ ഉള്ള ഒരു തലേന്നത്തെ ദിവസത്തെ ഒരു കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നത്. മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ മട്ടൺ മന്തിൻ്റെ റെസിപ്പി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പെരുന്നാക്കളിലും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടേസ്റ്റിൽ ഒരു അടിപൊളി മട്ടൺ മന്തിയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം നമുക്ക്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. പിന്നെ ലാസ്റ്റിലത്തെ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? നമ്മൾ രാവിലെയാണ് കേട്ടോ വന്ന് കടന്നുറങ്ങിയിട്ടുള്ളത്. അപ്പോൾ പിറ്റേന്നല്ല, അന്ന് എണീക്കാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 2 മണി 2:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എണീക്കാൻ വേണ്ടിയിട്ട്. രാത്രി തീരെ ഉറങ്ങിയിട്ടുണ്ടായിട്ടില്ല. ഫുൾ ടൈം വണ്ടിയിൽ തന്നെ ആയിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 2:45 എണീറ്റിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കടി ഉണ്ടാക്കലും ഫുഡ് ഉണ്ടാക്കലും ഒന്നും നടക്കില്ല. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ച്, ഫ്രിഡ്ജിൽ കുറച്ച് മട്ടന് ബാക്കിയുണ്ട്, അന്ന് വാങ്ങിച്ചതും പിന്നെ അന്ന് ഞാൻ കുറച്ച് എടുത്ത് വെച്ചതും, നോമ്പുറക്ക് വേണ്ടിയിട്ട് നമ്മളെ പാർട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് എടുത്ത് വെച്ചതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊരു മന്തിയാറ്റം ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് വേഗം പണി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ദിവസത്തത്. അപ്പോൾ ഞാനിതാ പിന്നെ മട്ടന് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. നമ്മൾ രണ്ടാമത് വാങ്ങിച്ചത് അതായത് ഇഫ്താർ പാർട്ടിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച മട്ടന്, അധികം നെയ്യില്ലാത്ത ഇറച്ചിയുള്ള മട്ടനേയും കേട്ടോ. മുന്നേ വാങ്ങിച്ചത് ഭയങ്കരം നെയ്യായിട്ടുള്ളത്, ഭയങ്കര നെയ്യ് എന്ന് പറഞ്ഞാൽ അത്രക്കും നല്ല നെയ്യായിട്ടുള്ള ഇറച്ചിയാണ്. അപ്പോൾ അത് ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലോണം കഴുകി ക്ലീൻ ആക്കിയിട്ട് ഇതേപോലത്തെ ഒരു കുഞ്ഞി കുക്കറിലേക്ക് എടുത്തിട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കിലോനോളം മട്ടൻ ഉണ്ട് കേട്ടോ. 1/2 കിലോനല്ല, ഒരു 3/4 കിലോളം, 3/4 കിലോനില്ല, അതിലും കുറച്ച് 650 ആ ഒരു ഇലാണ് കേട്ടോ മട്ടൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് നല്ലോണം കഴുകിയിട്ട് ഇതേപോലത്തെ ഒരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ഉള്ളി, പിന്നെ നേരം കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, പിന്നെ കുരുമുളക്, പച്ചക്കുരുമുളകും പിന്നെ പച്ചമല്ലിയും ഏലക്കായും പട്ടയും ഗ്രാമ്പും ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. കുരുമുളകും പിന്നെ പച്ചമല്ലിയും കൂടി ഓരോരോ 1 ടേബിൾ സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം കുറച്ച് കുറച്ചായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതാ നമ്മൾ ഈ ഒരു മട്ടണിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ലേശം വെള്ളവും കൂടി ഒഴിച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 10-15 വിസിലോളം വേണ്ടി വരും കേട്ടോ ഇതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാനൊരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേവാനുള്ള ആ ഒരു വെള്ളം മാത്രം മതിയാവും. മുങ്ങാം ഭാഗത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. വെള്ളം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ വേഗം കരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് മുങ്ങാൻ ഭാഗത്തിനുള്ള വെള്ളം ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിങ്ങനെ പ്രസ് ചെയ്തിട്ട് മുങ്ങുന്ന വിധത്തിലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ കുക്കറിൻ്റെ മൂടി ഒന്ന് അടച്ചതിന് ശേഷം ഇതാ നമ്മൾ ഫ്ലെയിമിലേക്ക് വെക്കുക. നല്ല വലിയ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല, ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ആ മെയിനായിട്ടുള്ളൊരു സംഭവം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയിട്ടുണ്ട്. നമ്മളെ മട്ടന് വേഗം ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, വേഗം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ ഭാഷയെ പറയുകയാണെങ്കിൽ സിർക്ക, അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് ആദ്യം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു മന്തി റെസിപ്പി എൻ്റെ ഒന്നല്ല കേട്ടോ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു മന്തി റെസിപ്പി ഉണ്ടാക്കുന്നത്. ഞാൻ എല്ലാവരെയും പോലെ തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് അങ്ങനെ എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു മന്തി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പേപ്പറിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, ഒന്നും മിസ്സാവാൻ പാടില്ലല്ലോ. അപ്പോൾ കുറേ ഒരു പ്രൊസീജിയേഴ്സ് എല്ലാം ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൺഫ്യൂഷൻ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ ഐഷാസ് കിച്ചണിലെ ഇത്താൻ്റെ മട്ടൺ മന്തി റെസിപ്പിയാണ് കേട്ടോ. പക്ഷേ ഞാൻ കുറച്ച് മാറ്റങ്ങളെല്ലാം വരുത്തിയിട്ടുണ്ട്, സെയിം അതേപോലെ തന്നെയല്ല. ഇത്ത ഇതിലേക്ക് പച്ചമുളകും അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, പിന്നെ സ്മോക്ക് ചെയ്തെടുക്കുന്നില്ല. അതെല്ലാം എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ശരിക്കും ഇത്താൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്.
എല്ലാം നമ്മളെ സ്വന്തമായിട്ടുള്ള റെസിപ്പിയൊന്നും ആരും ഉണ്ടാവില്ലല്ലോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നോക്കുന്നുണ്ടാവില്ലേ. ഞാൻ അങ്ങനെ നോക്കലുണ്ട് കേട്ടോ, സത്യം പറയാമല്ലോ. എനിക്ക് കൺഫ്യൂഷനുള്ള കാര്യം ഞാൻ യൂട്യൂബിലെല്ലാം സെർച്ച് ചെയ്യലുണ്ട്, ഗൂഗിൾ ചെയ്തെല്ലാം നോക്കലുണ്ട് കേട്ടോ. എന്നിട്ട് ക്ലിയർ ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കി നോക്കൽ. ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഉണ്ടാക്കുന്നില്ലേ, അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നല്ലോണം കെയർ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഫുഡെല്ലാം ഉണ്ടാക്കിയെടുക്കൽ. ടേസ്റ്റ് പോകാൻ പാടില്ലല്ലോ. അപ്പോൾ എന്താ നമ്മളെ പിന്നെ മട്ടൻ ഒന്ന് വേവുമ്പോഴത്തേക്ക് നമ്മളെ ഇതുണ്ടല്ലോ എന്ത് ബസ്മതി അരി, ഞാൻ സെല്ലാ ബസ്മതി റൈസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് പൊതിർത്തി വെക്കണം, ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 കപ്പ് അരി എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ചാളല്ലേ ഉള്ളൂ, കുറച്ചല്ല ആകെ 2 ആളല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ അത്താഴത്തിനേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പുതിർത്തി വെക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് പുതിർത്തി വെച്ചത് അധികം മറന്നു നോക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റേ ഫോണിൽ അലാറം സെറ്റ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ വെള്ളമൊഴിച്ച് വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഇത് കഞ്ഞി ആയാലും ഞാനറിയില്ല, മറന്നു പോകും. വേറെ എന്തെങ്കിലും പണിത്തിരക്കിലായി കഴിഞ്ഞാൽ അതങ്ങ് മറന്നു പോലെ. അപ്പോൾ അതങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നെപ്പോലെ മറവിയുള്ളവർക്ക് അങ്ങനെ ചെയ്താൽ മതി. ഇനി ഇതാ അതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു സ്പെഷ്യൽ മസാലക്കൂട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വീതം പിന്നെ ജീരകം, ചെറിയ ജീരകം, പിന്നെ 1 ടേബിൾ സ്പൂൺ പച്ചമല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഇതെല്ലാം കൂടി മിക്സിൻ്റെ ചെറിയ ഗ്രൈൻഡറിലിട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നെ ഞാൻ കറക്റ്റ് 1 ടേബിൾ സ്പൂൺ അല്ല കേട്ടോ എടുക്കുന്നത്, 1 ടേബിൾ സ്പൂണും പിന്നെ കുറച്ചും കൂടി എടുക്കുന്നുണ്ട്. കാരണം ഇത്ര പിന്നെ 1/2 കിലോനാട്ട ഉണ്ടാക്കിയെടുക്കുന്നത്, പക്ഷേ ഞാൻ 650 കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഞാൻ ക്വാണ്ടിറ്റി കൂട്ടിയിട്ടുണ്ട് മസാല പൊടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണോ മട്ടൻ എടുക്കുന്നത് അതിൻ്റെ അളവിലായിട്ട് ഈ ഒരു മസാല പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മളെ മട്ടൻ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ, പ്രഷറൊന്നും പോയിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെയെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കലാണ് കേട്ടോ. നെയ്യ് ഫുൾ എല്ലാടിയും തെറിച്ചിന് വിസിൽ പോകുന്ന സമയത്ത്. അപ്പോൾ ഇതങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ പറ്റിപ്പിടിച്ചാൽ പിന്നെ ഉരച്ചാലും പോവില്ല. അപ്പോൾ ആദ്യം തന്നെ അതൊന്ന് ക്ലീൻ ആക്കി എടുക്കലാണ്. അപ്പോൾ ഇത് അപ്പോഴത്തേക്കും നമ്മളെ പിന്നെ അലാറം അടിഞ്ഞിട്ടുണ്ട്. നമ്മൾ സോക്ക് ചെയ്ത ടൈം കറക്റ്റ് ആയിട്ടുണ്ട്, കറക്റ്റ് 20 മിനിറ്റ് ആണ് കേട്ടോ ഞാൻ സോക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അരി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു വലിയ പാത്രത്തിൽ ഞാൻ വെള്ളം കുറേ എടുത്തിട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈം അരി നല്ലോണം കഴുകി ക്ലീൻ ആക്കിയിട്ട് നല്ലോണം വാർത്തെടുത്തിട്ടുണ്ട്, ഒട്ടും വെള്ളമില്ലാത്ത വിധത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി ഒന്ന് പൊതിർന്നു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വെള്ളം നല്ലോണം തിളക്കട്ടെ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ചെറിയൊരു പിന്നെ ഡ്രൈ ലെമണും ലേശം പിന്നെ മറ്റേതുണ്ടല്ലേ എന്തിനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പേര് മറന്നു പോകും, അതാണ് എൻ്റെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് പറയുകയാണെങ്കിൽ. ഏലക്കായി അതും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ വെള്ളത്തിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മളെ കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. നമ്മളെ മട്ടൻ ഇങ്ങനെ വേറൊരു കിണ്ണത്തിലേക്ക് മാറ്റി വെക്കലാണ് കേട്ടോ. ജസ്റ്റ് ഒരു മാരിനേഷൻ കൊടുക്കുന്നുണ്ട്, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മസാലക്കൂട്ടില്ലേ അത് വെച്ചിട്ടൊരു മസാല ചേ മസാലയിൽ ഒരു മാരിനേഷൻ കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ നമ്മൾ മട്ടൻ്റെ സ്റ്റോക്ക് ഒന്ന് മാറ്റിയെടുക്കലാണ് കേട്ടോ. വേറൊരു പാനിലേക്ക് ഇങ്ങനെ അരിപ്പ് വെച്ചിട്ട് ഒഴിച്ചിട്ട് നല്ലോണം എന്താ പറയുക അരിച്ചെടുത്തിട്ട് ആ വെള്ളം ഒന്ന് മാറ്റിയിട്ട് വെള്ളവും മട്ടനും കൂടി അങ്ങ് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ആ വെള്ളം നമുക്ക് ഫ്ലെയിം ഓണാക്കിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം, മട്ടൻ്റെ സ്റ്റോക്ക് ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് വേണമെങ്കിൽ മട്ടൻ്റെ സ്റ്റോക്കെല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ, പക്ഷേങ്കിൽ ഇതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിങ്ങനത്തെ ഞാൻ കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ തന്നെ ചെയ്തെടുത്താൽ മതി, അങ്ങനെ നിങ്ങൾ മാത്രം വേഗം പണി ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുക്കണ്ട, നിങ്ങളും ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ അത് അട വെക്കട്ടെ. അപ്പോൾ നമ്മൾ അരി ഒന്ന് കുക്കാകുമ്പോഴത്തേക്ക് അതും ഒന്ന് സെറ്റായിട്ട് കിട്ടും. ഇത് കുറച്ച് പ്രൊസീജിയറുള്ളൊരു പണിയാണ് കേട്ടോ, പക്ഷേ എങ്കിൽ ടേസ്റ്റ് കിട്ടില്ലാന്നാണ് പറയാൻ പറ്റൂല, പറയാണ്ടിരിക്കാൻ പറ്റൂല. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു മന്തി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ നമ്മൾ അരി വെള്ളം നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ആ ഒരു ടൈം നമ്മൾ അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇതാ ഈ ഒരു ടൈമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഡ്രൈ ലെമണ്. ഇത് ഞാൻ ഡ്രൈ ലെമൺ ഒന്ന് കുത്തി കൊടുക്കും കേട്ടോ, ഒരു കത്തി വെച്ചിട്ട് നല്ലോണം കുത്തി കൊടുക്കുന്നാലല്ലേ അതിൻ്റെ ഒരു ഫ്ലേവർ ഇതിലേക്ക് കിട്ടൂ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയില് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പിന്നെ അരി അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. മാക്സിമം എത്ര വെള്ളം എടുക്കാൻ പറ്റുന്നോ അത്രയും വെള്ളത്തിൽ വേണം കേട്ടോ നമ്മൾ അരി കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് വെള്ളത്തിൽ ചെയ്തെടുക്കുന്ന സമയത്ത് അരിയെല്ലാം കൂട്ടിപ്പിടിച്ചൊരു കോലത്തിലാവും കേട്ടോ.
പിന്നെ പിന്നെന്താ പിന്നൊന്നുമില്ല. ഇനി അതൊരു 10 മിനിറ്റ് മാത്രം മതിയാവും. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇതാക്കിയെടുത്താൽ മതി, ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മളെ സ്റ്റോക്ക് അവിടുന്ന് നല്ലോണം കുറുകുന്നുണ്ട്. ഈ ഒരു ടൈം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു മസാലപ്പൊടി ഉണ്ടല്ലോ, അത് നമ്മൾ ഈ ഒരു മട്ടനിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നേരെ പകുതി മട്ടനിലേക്കും നേരെ പകുതി നമ്മൾ മസാലയിലേക്കാണ് വന്നിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, മട്ടൻ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉള്ളി, ഒരു തക്കാളി, പിന്നെ ഒരു പച്ചമുളക്, കുറച്ച് മല്ലിച്ചപ്പും കൂടി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കം വേണം കേട്ടോ, ചെറുതായിട്ടുള്ളൊരു ക്യാപ്സിക്കാണ്, അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അങ്ങനെയല്ല അത്. അപ്പോൾ ഇതാ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ അരി നല്ലോണം വെന്തിച്ചിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടുന്ന വിധത്തിൽ വേണം നമ്മൾ അരി ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 1/4 വേവ് മതിയാവും കേട്ടോ, ബാക്കി നമ്മൾ ദമ്മിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ അരിപ്പയിൽ ഇട്ടിട്ട് ഒന്ന് വാർത്തെടുക്കുന്നുണ്ട്. നല്ലോണം ഊറ്റിയിട്ട് കിണ്ണത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരി ഊറ്റി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളെ മട്ടൺ സ്റ്റോക്ക് നല്ലോണം കുറുകി കുറുകി കുറച്ചായിട്ട് വന്നിട്ടുണ്ട്, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാം. ഇനി പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല കേട്ടോ. ഇനി ആ ഉള്ളി വേട്ട, തക്കാളി വേട്ട, അത്രയൊക്കെ തന്നെ ഉള്ളൂ. സിമ്പിളാണ്, പക്ഷെ കുറച്ച് പ്രൊസീജിയർ നമ്മൾ അതേപോലെ തന്നെ ചെയ്യണം, എന്നാലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടൂ. അപ്പോൾ ഇതാ ഞാൻ സെയിം പാൻ തന്നെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പോളം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. ഓയിൽ നല്ലോണം ചൂടാക്കി കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. ലേശം ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. മന്തിയിൽ നമുക്ക് ഒരിക്കലും ഉള്ളി കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടരുത്, അതുകൊണ്ട് തന്നെ എത്ര പരമാവധി ചെറുങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുന്നോ അത്രയും ചെറുങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ചോപ്പറിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ചോപ്പർ എടുക്കേണ്ട മടിക്ക് ഞാൻ ചെറുതായിട്ട് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഉള്ളി വാടിയതിന് ശേഷം നമ്മൾ തക്കാളിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു മസാലപ്പൊടിയില്ലേ ഗ്രൈൻഡറിലെ, അത് ഫുള്ള് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒരു പച്ചച്ചോയെല്ലാം മാറുന്നത് ഓരോന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ടാണ് നമ്മൾ പിന്നെ എന്താ പറയുക, എടുത്ത് വെച്ചിട്ടുള്ള ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മട്ടൺ ഉണ്ടല്ലോ, അത് ഈ ഒരു ടൈമിൽ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇത് സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കട്ടെ, എന്നാലേ നമ്മൾ ആ ഒരു കറക്റ്റ് ലെവലിൽ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ സെയിം അതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്, പക്ഷേങ്കിൽ ഞാൻ മല്ലിച്ചപ്പും ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. എനിക്ക് കുറച്ച് എരിവുള്ളതാണ് കേട്ടോ ഇഷ്ടം മന്തിയായി കഴിഞ്ഞാലും. അറബിക് റൈസ് ഒരിക്കലും അങ്ങനെ സ്പൈസി ആയിട്ട് ഉണ്ടാവില്ല, പക്ഷെ ഞങ്ങൾക്ക് എന്തായി കഴിഞ്ഞാലും സ്പൈസി വേണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ പച്ചമുളകെല്ലാം. ഇനി ഇതാ നമ്മൾ ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ പച്ചക്കുരുമുളകും 1/2 ടീസ്പൂണ് മറ്റേ പച്ചമല്ലി ഉണ്ടല്ലോ അതും കുറച്ച് ഏലക്കായും ലേശം ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഗരം മസാലപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ, ഈ ഒരു ടൈം നല്ലൊരു ഫ്ലേവറാണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത്. പിന്നെ ഇതാ ലാസ്റ്റ് ഒരു ഡ്രൈ ലെമണും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഇതാ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മട്ടൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ കണ്ടോ, നല്ലോണം കുറുകി വന്നിട്ട് നല്ല തിക്കായിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ വേറെ പണിയൊന്നുമില്ല കേട്ടോ, നമ്മൾ മന്തി റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം മുതലേ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പ്രൊസീജിയർ മാത്രം നമ്മൾ നോക്കിയാൽ മതി, ബാക്കിയെല്ലാം സിമ്പിളാണ് കേട്ടോ. പിന്നെ ഇതാ ഞാൻ പാന് വേറൊരു പാൻ അടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് പോക്കാന്ന്. നമ്മൾ മട്ടനും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മട്ടന് ഏകദേശം ഒരു 90% മാത്രമേ കുക്കായിട്ടുള്ളൂ, ബാക്കി ഇതിൽ കടന്നിട്ട് വേവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ നല്ലോണം നെയ് മേലയിൽ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്, അത് ഞാനൊരു കപ്പിലേക്ക് മാറ്റിലാണ് ദം ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അട മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റൈസ് ഇട്ട് കൊടുക്കലാണ് കേട്ടോ. റൈസ് മഷാല നല്ല പെർഫെക്ഷനിൽ തന്നെ കിട്ടിയിട്ടുണ്ട്, എപ്പോഴത്തേനേക്കാളും നല്ല മൊഞ്ചിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിട്ടുണ്ടേനു. അപ്പോൾ ഞാനിതാ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കലാണ്. ഈ ഒരു അരിപ്പ് വെച്ചിട്ട് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുമ്പോൾ അരി പൊട്ടിപ്പോവാനുള്ള ചാൻസ് നല്ല കുറവാണ് കേട്ടോ. നമ്മൾ സാധാ സ്റ്റീലിൻ്റെ എടുക്കുന്ന സമയത്ത് നല്ലോണം എന്താ പറയുക നൈസായിട്ടുള്ള സ്റ്റീലിൻ്റെ സംഭവമായിരിക്കില്ല, അപ്പം പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു അരിപ്പയിൽ ചെയ്തെടുക്കാം കേട്ടോ.
ദം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് ചുവന്ന കളർ കൂടി ഉണ്ടെങ്കിൽ അതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് പിന്നെ കളറൊന്നും ഒക്കെ വാങ്ങിത്തരാത്തതുകൊണ്ട് അതൊന്നും ഞാൻ ചേർത്തില്ല. ഞാൻ മഞ്ഞപ്പൊടി റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫുഡ് കളറ് നമ്മളെ ഹെൽത്തിന് അത്ര വലിയ നല്ലതല്ലല്ല, നമുക്ക് ഒരിക്കലും വാങ്ങിത്തരൂല കേട്ടോ, എന്തൊരു സാധനമാണെന്ന് അറിയാം. അപ്പം അങ്ങനെയാണ്. ഇനി ലാസ്റ്റ് ഇതാ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നല്ലോണം ഒന്ന് അടച്ച് വെക്കുക, ആവിയൊന്നും ഒട്ടും പോകാത്ത വിധത്തിൽ അടച്ച് വെക്കുക. എന്നിട്ട് ഏകദേശം ഒരു 30 മിനിറ്റാ, 1 മണിക്കൂറാ, 1/4 മണിക്കൂറാ, എത്രയാണോ ടൈമിംഗ് ഒക്കെ ഉള്ളത് അത്രയും ടൈം ദം ചെയ്തെടുക്കുക. എത്ര ടൈം ദം ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. മിനിമം 1/2 മണിക്കൂർ 1/4 മണിക്കൂറെങ്കിലും ദം ചെയ്തെടുക്കണം. ഞാൻ പിന്നെ ഏകദേശം ഒരു 1 മണിക്കൂറെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു, 1 മണിക്കൂറെല്ലാം ഒരു 1.5 മണിക്കൂറെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ 5:30 കേട്ടോ ഈ ഒരു ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. എന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് വീണ്ടും പിന്നെ ദമ്മിനെ വെച്ചിട്ടുണ്ടായിരുന്നു. നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഞാൻ ഇത് എടുത്തിട്ടില്ല, കാരണം നമുക്ക് ടൈമില്ല. 5:30 ദം ചെയ്തിട്ടുള്ളത്. ഇവിടെ 6:08 ബാങ്ക് കൊടുക്കും. അപ്പം ഞാൻ നോമ്പ് തുറക്കുന്ന സമയത്ത് ഫ്രൂട്ട്സ് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച്, ഫ്രൂട്ട്സും ജ്യൂസും കഴിക്കാമെന്ന് വിചാരിച്ച്, പിന്നെ ജെറി ഇന്ന് ഉണ്ടായിട്ടില്ലേനും കേട്ടോ, ജെറി സൈറ്റിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ലേറ്റ് ആവും വരാനെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്, മന്തിയല്ലാന്ന സമയത്ത് ഒക്കത്ത് നിന്നൊരു വൈബ് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വേഗം തന്നെ പാത്രമെല്ലാം കഴുകിയെടുക്കലാണ്, ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആകെ 1/4 മണിക്കൂറാറ്റേ ബാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ ഈ പണി അടക്കഴിഞ്ഞാൽ ആ പണി വേഗം അടക്കഴിഞ്ഞല്ലോ, പിന്നെ അടുക്കളയിലേക്ക് കയറണ്ടല്ലോ. അപ്പോൾ ഞാനിത് ആ ടേബിളെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്നത്തെ ടേബിൾ ചെറുതായിപ്പോയിട്ടാ, ടേബിളല്ല സോറി, ഇന്നത്തെ വിഭവങ്ങൾ ചെറുതായിപ്പോയിട്ടാ, കുറച്ചേ ഉള്ളൂ. അന്നത്തെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തത് അങ്ങനെ തന്നെ ബാക്കിയുണ്ട്. അപ്പോൾ അത് ഞാനൊരു പ്ലേറ്റിലേക്ക് തട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വത്തക്ക മുറിച്ചിട്ടുണ്ട്, പിന്നെ വെള്ളം, പിന്നെ നമ്മളെ റൂവസ, പിന്നെ നമ്മളെ ലൈമ്, വെള്ളം, ഇതൊക്കെ വെള്ളം ഓൾറെഡി പറഞ്ഞല്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ നോമ്പ് തുറ സ്പെഷ്യല്. ഈ സാധനം നോമ്പ് തുറക്കാൻ ഇരുന്നാലൊന്നും തിന്നൂല കേട്ടോ, എനിക്ക് വേണ്ട, ഇത് വേണ്ട, അത് വേണ്ട എന്നല്ല പറയുക. അതുകൊണ്ട് ഞാൻ നിർബന്ധിക്കാൻ വേണ്ടിയിട്ട് നിൽക്കലില്ല. അതിൽ മുന്നേ എന്തെങ്കിലും കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ കേട്ടോ ചെയ്യാം. അപ്പോൾ ഒന്ന് ഉംറക്ക് പോകുന്നതിനെ കുറിച്ചാണ് കേട്ടോ ഈ സംസാരിക്കുന്നത്. അപ്പോൾ വോയിസ് ക്ലിയർ അല്ല, അതുകൊണ്ട് ഞാൻ പിന്നെ മ്യൂട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണേ അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഈ ഒരു ടൈമാണ് നമുക്ക് സ്മോക്ക് ചെയ്യേണ്ട സംഭവം ഓർമ്മ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ വേഗം തന്നെ സ്മോക്ക് ചെയ്തിട്ട് അടവെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അപ്പണി അടക്കഴിഞ്ഞില്ലേ, അപ്പോൾ ബാങ്ക് കൊടുത്തിട്ടില്ല കേട്ടോ. അതിലും മുന്നേ ഇതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇതേപോലത്തെ ഒരു അലൂമിനിയം ഫോയിലിൻ്റെ ഒരു പേപ്പർ ഉണ്ടല്ലോ, അതിങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തിട്ട് അതിൽ ചാർക്കോൾ ഇട്ടിട്ടൊന്ന് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കലാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇവിടെ ചെയ്ത് കൊടുക്കലാണ്. ഇത് ഏകദേശം ദമ്മായി വരുന്നുണ്ട് കേട്ടോ. നമ്മളെ പച്ചമുളക് ഏകദേശം കളറ് മാറി വരുന്നുണ്ട്. പച്ചമുളക് ഫുള്ള് കളറ് മാറിക്കഴിഞ്ഞാലാണ് ഇത് ദമ്മ് ഫുള്ളായി എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഞാനിതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കട്ടെ, എന്നിട്ട് ബാക്കിയാണ്. അങ്ങനെ അൽഹംദുലില്ലാ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. മാഷാല്ല, അങ്ങനെ ഇന്നത്തെ നോമ്പും അടിപൊളിയായിട്ട് തുറന്നു കഴിഞ്ഞിട്ടുണ്ട്. എത്ര പെട്ടെന്നാലേ നോമ്പെല്ലാം കഴിഞ്ഞു പോകുന്നത്. ഇനിയിപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ആകെ 2 നോമ്പാറ്റേ, ചിലപ്പോൾ ലാസ്റ്റ് നോമ്പിനാറ്റായിരിക്കട്ടെ ഈ വീഡിയോ അപ്ലോഡാക്കുക. ഇപ്പോൾ അപ്ലോഡാക്കാമെന്ന് പറയാൻ പറ്റൂല, ഞാൻ മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ ഇത്. പിന്നെ ഇതാ നമ്മളെ ദമ്മ് ഏകദേശം പൊട്ടിച്ചിട്ടുണ്ട്. എൻ്റെ നിസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിതാ കിച്ചണിലേക്ക് വന്നിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ജെറി വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടി തിരക്കാച്ചി വീഡിയോ എടുക്കലൊന്നും നടക്കില്ല. അപ്പോൾ അതിലും മുന്നേ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ദമ്മായിട്ട് വന്നിട്ടുണ്ട്. മാഷാല്ല, അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. റൈസെല്ലാം നല്ല വെറുവറ ആയിട്ട് നമ്മൾ ഹോട്ടലിൽ നിന്നെല്ലാം വാങ്ങിക്കുന്നില്ലേ, ആ ഒരു സെയിം ലുക്കിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. റെഡ് കളറും കൂടി ഉണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു ലുക്ക് ഉണ്ടാവുമായിരുന്നു കേട്ടോ. സാധാ ഇനി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ എന്തായാലും റെഡ് കളർ വാങ്ങിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മളെ മട്ടനെല്ലാം നല്ലോണം വെന്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചോറ് വേറെയും പിന്നെ മസാല വേറെയും അല്ല കേട്ടോ ഈ ഒരു മന്തി സെർവ് ചെയ്യുക. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഫുഡ് കഴിക്കുക. അപ്പോൾ ഞാനിതാ എല്ലാം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കലാണ്, എല്ലാം ഇങ്ങനെ ഒന്ന് കുടഞ്ഞെടുക്കലാണ്. അപ്പോൾ ഇതാ നമ്മളെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മന്തി ഇഷ്ടമായിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നത്. എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഞാൻ വെറുതെ പറയില്ലല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാത്രമേ ഞാൻ ഷെയർ ആക്കും കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെ പറയും. ഫ്ലോപ്പായെങ്കിൽ ഫ്ലോപ്പായി തന്നെ ഞാൻ പറയും. അപ്പോൾ ഒരു മടിയില്ല കേട്ടോ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മളെ മന്തി അവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് ജെറി എത്തിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ചെയ്യൂട്ടി കുറേ ദിവസമായി പറയുന്നു മേലെ നിന്ന് പിന്നെ ഫുഡ് കഴിക്കാം മേലെ നിന്നും ഫുഡ് കഴിക്കാം. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ മേലെ നിന്ന് അങ്ങ് ഫുഡ് കഴിക്കാം. എനിക്ക് സൈക്കിൾ ഓടിച്ച് ഓണ്ട് തിന്നണം പോലെ കുറേ ദിവസമായി പറയുന്നു. അപ്പം ഞാൻ നമ്മളടുത്ത് ഉള്ള കുറച്ച് ഡെക്കറേഷൻ ലൈറ്റും ക്യാൻഡിലും എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ട് മേലയിലേക്ക് ഫുഡ് വിളമ്പിയിട്ടുണ്ട്. ഇവിടുന്ന് കഴിക്കാനൊരു വേറെ തന്നെ വൈബാണല്ലോ. നല്ല ചെറിയൊരു തണുപ്പല്ലായിട്ട് മരിവ് കഴിഞ്ഞാൽ നല്ലൊരു ചെറിയൊരു തണുത്ത കാറ്റല്ലായിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഓനും അപ്പുറത്ത് നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ജെറിൻ്റെ ഫോണിൽ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഓനും അവിടെ നിന്ന് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഒരു സോഫയും രണ്ട് ടേബിളും ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പുറത്തെ റൂമിൽ സോഫ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പം നമ്മൾ അത് അങ്ങനെ മേലയിലേക്ക് കൊണ്ടുപോയിട്ടതാണ് കണ്ടാ. ഞാൻ വീണ്ടും ഒന്ന് ദം ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം. അപ്പം നല്ലോണം ദമ്മായി കിട്ടിയിട്ടുണ്ട്. ഇപ്പാണ് കേട്ടോ ഈ ഒരു ദമ്മ് പൊട്ടിക്കുന്നത്. അപ്പം നല്ല ചൂടോട് കൂടിയിട്ടുള്ളൊരു മന്തിയാണ് കേട്ടോ ഇത്. ജെറിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കഴിക്കട്ടെ. നമുക്ക് കഴിച്ചിട്ട് ബാക്കി കാണാം. അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് താഴത്തേക്ക് വന്നിട്ടത്. അവിടെ ഇരുന്നാൽ പിന്നെ ഇരുന്നെടുത്ത് തന്നെ ആയിപ്പോവും. അപ്പോൾ നമ്മളെ ഫുഡെല്ലാം കഴിച്ചിട്ട് താഴത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉംറക്ക് പോകുന്ന പറയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒന്ന് മെസ്സേജ് അയക്കണം. പിന്നെ നാട്ടിൽ കോൾ ചെയ്യണം. മെസ്സേജ് അയച്ചവരെല്ലാം റിപ്ലൈ തന്നിട്ടുണ്ട്. അവർക്കെല്ലാം തിരിച്ചൊരു റിപ്ലൈ കൂടി കൊടുക്കണം. അപ്പോൾ അതെല്ലാം ഫോണെല്ലാം ഇങ്ങനെ നോക്കലാണ്. വാട്സപ്പെല്ലാം ഇങ്ങനെ നിറഞ്ഞു ഒഴുകുന്നുണ്ട്. അങ്ങനെ ഒരുവിധം ഫോണിൽ കളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും നമ്മൾ പണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. മെയിനായിട്ട് ജെറിൻ്റെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ജെറി വന്നേരം ഇങ്ങക്ക് വേണ്ടുന്ന ഡ്രസ്സെല്ലാം എടുത്തിട്ട് ബെഡിലേക്കിടും, ഞാൻ ഇസ്തിരി ഇട്ടിട്ട് പാക്ക് ചെയ്ത് വെച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടേനു. അപ്പോൾ അതേപോലെ ബെഡിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒറ്റ വൈറ്റ് ഷർട്ടോ വൈറ്റ് ടീഷർട്ടോ ഒന്നും കാണില്ല. അപ്പോൾ ഞാൻ വൈറ്റ് ടീഷർട്ട് എടുത്തിട്ട് അതും ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ച് ചെറിയ ആകെ രണ്ട് ഡ്രസ്സാറ്റം എടുത്ത് വെച്ചില്ലും കേട്ടോ. നമ്മൾ നാല് ദിവസത്തേക്ക് പോകുന്നതല്ലേ. മൂപ്പർ ഞാൻ പറഞ്ഞ വകയിൽ എടുത്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞാൻ തന്നെ എടുത്ത് വെക്കാമെന്ന് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ എല്ലാം പെറുക്കി എടുത്തിട്ട് അപ്പുറത്തെ റൂമിലേക്ക് പോക്കാന്ന്. അപ്പുറത്തെ റൂമിലാണ് ഇസ്തിരിപ്പെട്ടി വെച്ചില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം മടക്കി റെഡിയാക്കാമെന്ന് വിചാരിച്ച് എല്ലാം ബാരിക്കെട്ടി അങ്ങോട്ടേക്ക് പോക്കാന്ന്. കൂടെ തന്നെ എൻ്റെ എന്താ പറയുക എൻ്റെ തൊഴിലാളി സൈഡിൽ തന്നെ ഉണ്ട് കേട്ടാ. പണി തരാൻ വേണ്ടിയിട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇടക്കിടക്ക് പിടിച്ച് ഉന്തെല്ലാം ചെയ്യും കേട്ടാ. അപ്പോൾ അങ്ങനെയെല്ലാമാണ്. അങ്ങനെ ഇപ്പുറത്തെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. എൻ്റെ പെട്ടി കണ്ട അത് ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആൾ കണ്ട സൈഡിൽ തന്നെ ഉണ്ട് കേട്ടാ. ഇനി ഇതാ ജെറിൻ്റെ എല്ലാം ഇസ്തിരിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെയ്യൂട്ടിൻ്റെ പിന്നെ ഇറാൻ തുണി ഉണ്ടല്ലോ അതെല്ലാം ഉണങ്ങിയിട്ടുണ്ട്. അതും ഒന്ന് ഇസ്തിരിയിട്ട് ഒന്ന് ലെവൽ ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ട് വെക്കലാണ് കേട്ടോ. അത് ജെറിൻ്റെ ബാഗിൽ വെക്കാമെന്ന് വിചാരിച്ച് ഇന്നലെ ഞാൻ വിചാരിച്ച എൻ്റെ ബാഗിൽ വെക്കാം. പിന്നെ ഇത് മക്കത്ത് എത്തിച്ചല്ലേ വേണ്ടു. നമ്മൾ ആദ്യം മദീനത്താണ് പോകുന്നത്. അപ്പോൾ ലാസ്റ്റല്ലേ വേണ്ടു. അപ്പം ജെറിൻ്റെ ഫസ്റ്റിൽ തന്നെ ആ ഒരു സംഭവം വെച്ചിട്ട് ജെറിൻ്റെ ഡ്രസ്സെല്ലാം വെക്കാമെന്ന് വിചാരിച്ച് ഇനി ഇതാ ഈ ഒരു ബാഗിൽ ഫുള്ളൊന്ന് പാക്ക് ചെയ്ത് വെക്കണം. പിന്നെ ഇതൊന്നും പ്രത്യേകിച്ച് കാണണ്ടല്ലോ. ആണുങ്ങളുടെ ഡ്രസ്സെല്ലാം ഒന്നായി പാക്ക് ചെയ്യുന്നെല്ലാം കാണണ്ടല്ലേ. അപ്പോൾ അതാണ് നമ്മളെ പണി അതാണ് കേട്ടോ. പിന്നെ കുറച്ച് അലക്കാനും കൂടി ഉണ്ടായിരുന്നു. ഇന്നലെ അലക്കിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് അലക്കിയെടുക്കണം. പിന്നെ ഒന്ന് അടിച്ച് വാരി തുടക്കണം. ഇതൊക്കെയാണ് കേട്ടോ അടുത്ത പണി. വരുമ്പം തന്നെ ഫ്രഷ് ആയിട്ട് റൂമിൽ കയറുമ്പോൾ ഒരു ആശ്വാസമല്ലേ. നല്ല വൃത്തിയിൽ കയറുന്ന സമയത്ത് പിന്നെ എല്ലാം അങ്ങനെ തന്നെ വെച്ച് പോയി കഴിഞ്ഞാൽ വന്ന സമയത്ത് പിന്നെ തീരെ മൂടുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ പണിയും ചെയ്തെടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ ഇതാ മെയിനായിട്ട് ഞാൻ ഹെയർ ഡ്രയർ എടുക്കുന്നുണ്ട് കേട്ടോ. കുളിച്ച് കഴിഞ്ഞാൽ മുടി ഉണങ്ങിയിട്ടില്ലെങ്കിൽ മുടി അപ്പാടും കെട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ സ്മെല്ല് വരും. നമുക്ക് പറ്റുകയില്ല. തലവേദന നല്ലതായിട്ട് വരും കേട്ടോ എനിക്ക് നനഞ്ഞ മുടി കെട്ടിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് ഹെയർ ഡ്രയർ എടുത്തിട്ടുണ്ട്. പിന്നെ ചെയ്യൂട്ടിക്ക് നാളെ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് എല്ലാം ഇസ്തിരി ഇട്ട് വെച്ചിട്ടുണ്ട്. ജെറിൻ്റെയും ഇസ്തിരി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ പർദ്ധ ഇസ്തിരി ഇടാൻ വേണ്ടിയിട്ടുണ്ട്. പർദ്ധയെല്ലാം ഉണങ്ങി സെറ്റായിട്ടുണ്ട്. പിന്നെ എൻ്റെ ഹാൻഡ് ബാഗ് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ ചെയ്യൂട്ടിക്ക് ബസ്സിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബിസ്ക്കറ്റും മുട്ടായും പിന്നെ അതെല്ലാം ഒന്ന് പാക്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അവൻ്റെ പിന്നെ മറ്റേ ബാഗ് ട്യൂഷന് പോകുമ്പോൾ എടുക്കുന്ന ബാഗിൽ അതെല്ലാം ഒന്ന് വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഈ ഒരു ബാഗ് ഞാൻ കൈമത്ത് തന്നെ പിടിക്കാൻ കേട്ടോ ചെയ്യാം. പിന്നെ അത്യാവശ്യത്തിന് കുറച്ച് ഈത്തപ്പഴം കൂടി പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ബസ്സിൽ നിന്ന് അഥവാ ബാങ്ക് കൊടുത്തിട്ടെങ്കിൽ നമുക്ക് അപ്പോഴും നോമ്പ് മുറിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഈത്തപ്പഴം പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെറ്റ് ടിഷ്യൂ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കവറും എടുത്തിട്ടുണ്ട്. അഥവാ നമുക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി കൂടുതലുള്ള ഒരാളാണ് നമുക്ക്. പക്ഷേ ഇവിടെ നിന്ന് അങ്ങനെ ഇല്ല കേട്ടോ. നാട്ടിൽ നിന്ന് അധികം ഉണ്ടാവലുണ്ട്. അപ്പോൾ ഞാനൊരു കവർ എടുത്തിട്ട് ആ ബാഗിലേക്ക് വെച്ചിട്ടുണ്ട്.
ഇനി ചെയ്യൂട്ടിക്ക് കുറച്ച് ലെയ്സും പിന്നെ പോപ്കോൺ അങ്ങനത്തെ കുറച്ച് കൊറിക്കൻ്റ് ഐറ്റംസ് ഉണ്ടല്ലോ, അതെല്ലാം നാളെ ആറ്റം പോകുന്ന സമയത്ത് വാങ്ങിക്കാമെന്ന് വിചാരിച്ച ആ ബാഗിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ബാഗ് എപ്പോഴും കൈമ പിടിച്ചില്ലെങ്കിലൊക്കെ പണി കിട്ടും. ഓന് ഇടക്ക് ഒന്നും വല്ലാത്ത വിധത്തിലാണ് കേട്ടോ ചോദിക്കുക, ആ ടൈമിൽ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ തീർന്ന്. അതുകൊണ്ട് അതിൽ വെക്കാമെന്ന് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ആ ഒരു പച്ച കളർ ഹാൻഡ് ബാഗാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, എനിക്ക് ഫോണും ചാർജറും പിന്നെ പവർ ബാങ്കും എല്ലാം ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെന്താ, അപ്പം അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളെ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വേഗം തന്നെ പോയിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് എൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് വേഗം ഉറങ്ങാമെന്ന് വിചാരിച്ച് നാളെ വൈകുന്നേരമാണ് കേട്ടോ പോകുന്നത്. ഏകദേശം ഒരു 3 മണിക്കെല്ലാം റൂമിൽ നിന്ന് ഇറങ്ങുക, ഇവിടുന്ന് ഒരു 4 മണിക്കെല്ലാം വിടും കേട്ടോ. പിന്നെ ഇത് കണ്ട, ഇത് ഞാൻ ഈ ചേട്ടനോട് പറഞ്ഞ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ പോയ സൈറ്റാണ് കേട്ടോ ഇത്. കണ്ടാ ശരിക്കും അത്ഭുതം തോന്നില്ല, എനിക്ക് കണ്ടിട്ട് ശരിക്കും അത്ഭുതം തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി ഞങ്ങൾക്ക് ഇങ്ങനെ ക്ലിയർ ആയിട്ട് കണ്ടിട്ടില്ല, വെളിച്ചത്തെ കാണും കേട്ടോ നേരിട്ട്. ചിലപ്പോൾ ഇതിൻ്റെ അടിയിൽ അറബിക്കടലാണ് ചേരിക്കും കേട്ടോ, അതുകൊണ്ടായിരിക്കില്ലേ ഇങ്ങനെ വെള്ളം ഉണ്ടാവുക. നമ്മളെ നാട്ടിലെല്ലാം കിണർ കുഴിക്കുമ്പോൾ ഒരു 3-4 പടയെല്ലാം കഴിഞ്ഞിട്ടല്ലേ വെള്ളം കാണാം. ഇത് നോക്കിയേ, ജസ്റ്റ് ഒന്ന് കുഴിക്കുമ്പോഴത്തേക്ക് വെള്ളം കണ്ട്, ഒരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നു. അങ്ങനെ മഷാല നമ്മൾ നാളെ ഉമ്രക്ക് പോക്കാന്ന്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ഞാൻ ഉമ്രക്കെല്ലാം പോയി വന്നിട്ടുണ്ടാവും, അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യുക. അതിൽ മുന്നേ കുറേ വീഡിയോസെല്ലാം അപ്ലോഡ് ചെയ്യാനുണ്ട്, അതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നിട്ടായിരിക്കുമല്ലേ ഈ വീഡിയോ കാണുന്നുണ്ടാവുക. പിന്നെ കുറേ ആൾക്കാർ ഉമ്രക്ക് പോകുന്ന വീഡിയോ എടുക്കണ്ട, പിന്നെ കുറേ ആൾക്കാർ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താന്നുള്ളത് കൺഫ്യൂഷനായിട്ടാണ് കേട്ടോ ഉള്ളത്. ഞാൻ എന്തായാലും ഉമ്ര ചെയ്യുന്ന സമയത്ത് ഫോൺ യൂസ് ചെയ്യൂല, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വെക്കാന്ന് കേട്ടോ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ഒരു ഫ്രീ ടൈം ഉണ്ടാവില്ലേ, ആ ഒരു ടൈം ഇൻഷാല്ലാ പറ്റുമെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ എടുക്കുക. ഞാൻ പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ, നമ്മൾ ഉമ്രക്ക് പോകാൻ വിചാരിക്കുന്നതിന് മുന്നേ കുറച്ച് ടീംസ് ഞാൻ സൗദിയിൽ എത്തിയതിന് മുതൽ നിങ്ങൾ ഉമ്രക്ക് പോകുന്നില്ലേ നമുക്കും കൂടി കാണിച്ചു തരുന്നേ, അങ്ങനെ പറഞ്ഞ് കുറേ മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇൻഷാല്ലാ ഞാൻ പറ്റുന്നത് പോലെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഉമ്ര ചെയ്യുന്ന വീഡിയോ എന്തായാലും എടുക്കില്ല, ഞാൻ സ്ഥലങ്ങളും ഇതെല്ലാം ഒന്ന് കാണിച്ചു തരാം, പറ്റുമെങ്കിൽ മാത്രം ഉറപ്പ് പറയാൻ പറ്റൂല. പക്ഷെ എന്തായാലും നമ്മൾ ബസ്സിലെല്ലാം പോയിട്ട് അവിടെ എത്തുന്നവരുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കാം. ഉമ്ര വ്ളോഗായിട്ട് ചെയ്യൂല, പകരം മക്ക വ്ളോഗ് മദീന വ്ളോഗ് അങ്ങനെയായിട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതും പറ്റുമെങ്കിൽ മാത്രം നമുക്ക് സമയമുണ്ടെങ്കിൽ കേട്ടാ, ചിലപ്പം അങ്ങനെ കൂടുതൽ ടൈമൊന്നും കിട്ടൂല. അപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇൻഷാല്ലാ പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ചിലർക്ക് ഇതിനോട് എതിർപ്പുണ്ടാകും, ചിലർ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അങ്ങനെ എല്ലാവരും ഒരേ സ്വഭാവത്തിലുള്ളവരുണ്ടാവില്ലല്ലോ, നമ്മളെല്ലാ കാര്യവും വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ മക്ക വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ എടുത്തിനെങ്കിൽ ഇൻഷാല്ലാ ഞാൻ പെരുന്നാളിലും കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ അപ്ലോഡ് ആക്കുക. അപ്പോൾ ഇൻഷാല്ലാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നടക്കണം. ബൈ ബൈ.